ഈശോ മെശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയാ. ഇന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ. രണ്ട് അറിയിപ്പുണ്ട്, പിന്നെ സാക്ഷിയുണ്ട്, വചനമുണ്ട് കേട്ടോ. ഞാൻ ഈ ദിവസങ്ങളെല്ലാം പ്രയർ ഡേയ്സിലാണ്, പ്രാർത്ഥനയിലാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു റെസ്റ്റും എല്ലാം കൂടെ ആയിട്ട്. അപ്പം അതുകൊണ്ട് എല്ലാം നിങ്ങളെ പ്രാർത്ഥനയ്ക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ. രണ്ട് മൂന്ന് അറിയിപ്പുകളുള്ളത്. ഒന്ന്, നമുക്ക് ജനുവരി മാസം 26-ാം തീയതി അന്ന് ഹോളിഡേ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അന്ന് 10-ാം ക്ലാസ്സിൽ ഈ വർഷം പരീക്ഷ എഴുതുന്ന കുട്ടികൾ, +2-ൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾ, 10-ാം ക്ലാസ് +2 പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അവർക്ക് വന്ന് കണ്ടെത്തുന്ന പരീക്ഷയ്ക്ക് ഒരുക്കമായിട്ട് ഒരു ബ്ലെസ്സിങ് കൊടുത്തത് പ്രാർത്ഥിക്കാൻ ഒരു പ്രചോദനമുണ്ട്. അപ്പോൾ നമ്മുടെ കുറവിലങ്ങാട് PDM സെൻറ്ററിൽ വെച്ചിട്ടാണ്, കുര്യനാടുള്ള PDM സെൻറ്ററിൽ വെച്ചിട്ടാണ്. രാവിലെ 10 മണിക്ക് ആരംഭിക്കും, 3 മണിക്ക് അവസാനിക്കും. ഏതായാലും കുട്ടികൾ അതിൻ്റെ ഭക്ഷണം എന്തായാലും നമുക്ക് അവിടെ ക്രമീകരിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു 100 പേരെ എടുക്കാൻ പറ്റുള്ളൂ, 50 ആൺകുട്ടികളും 50 പെൺകുട്ടികളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യണം. കുറവിലങ്ങാട് PDM സെൻറ്റർ നമ്പർ അറിയാമല്ലോ അല്ലേ. അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്ത് നിങ്ങൾ അങ്ങനെ കുട്ടികളെ പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ. നിങ്ങളെ കാണാൻ അച്ഛനും ഭയങ്കര ആഗ്രഹമാണ്, അല്ലേലൂയ്യ. രണ്ടാമത്തെ ഒരു കാര്യം, അന്ന് ഈ ജനുവരി മാസം തന്നെ 26-ാം തീയതി ഉച്ച മുതൽ 27-ാം തീയതി ഉച്ച വരെ. അപ്പോൾ അവിടെ ഒരു നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ ഒരു ദൈവവിളി ധ്യാനം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. വൈദികനാകാനോ സിസ്റ്റർമാരാകാനോ അക്കാര്യത്തിൽ കൺഫ്യൂഷനുള്ള ഒരു തീരുമാനമെടുക്കാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ധ്യാനം വെച്ചായിരുന്നു. അന്ന് വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട്, കുറച്ച് പേർ വരാൻ സാധിച്ചില്ല എന്തോ ക്ലാസ് വന്നുകൊണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഒരു ധ്യാനം വെച്ചിരിക്കുകയാണ്. ആകെ 24 മണിക്കൂറിൻ്റെ ധ്യാനമാണ്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം ക്ഷണിക്കുകയാണ്, അതും വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ. രണ്ടറിയിപ്പ് പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ കാർഡ് പറ്റുവാണെങ്കിൽ പറഞ്ഞ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഞാൻ ഫേസ്ബുക്കിൽ അതൊരു പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. ഇനി സാക്ഷ്യം വായിക്കാം. പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമാണ്. പ്രിയപ്പെട്ട ബിനോയിച്ച, സുഖമാണോ? എൻ്റെ ദൈവമേ, ആ ചോദ്യം കേൾക്കുന്നതിന് വലിയ സന്തോഷം. ഞങ്ങൾ അച്ഛൻ്റെ ഫുൾ ഫാമിലി കുടുംബാംഗമാണ്. എന്ന് പറഞ്ഞാൽ അഭിഷേകാന്തി കുഞ്ഞു ടോക്കും. ഞാൻ അച്ഛൻ്റെ ഫേസ്ബുക്കിൽ 5 മിനിറ്റ് ടോക്ക് എന്നും കൂടാറുണ്ട്. അതിൽ ലഭിച്ചൊരു ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം അറിയിക്കാൻ എന്നെ കത്തെഴുന്നത്. എൻ്റെ പേര് മോളി. ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്ക് അടുത്തുള്ള വണ്ടൻമേട് എന്ന സ്ഥലത്ത് നിന്നാണ് ഈ കത്തെഴുതുന്നത്. എനിക്ക് വർഷങ്ങളായിട്ട് സ്കിൻ അലർജി എന്ന രോഗം ഉണ്ടായിരുന്നു. ആരംഭത്തിൽ കൈ മുഴുവൻ ചൊറഞ്ഞപ്പോൾ 8 കാല് കടിച്ചാണെന്ന് പറഞ്ഞ് ചികിത്സിച്ചു. പിന്നീടാണ് ഇത് അലർജി രോഗമാണെന്നൊക്കെ അറിയുന്നത്. പല ചികിത്സകൾ ചെയ്ത് നോക്കി, രോഗം കൂടിക്കൂടി വന്നു. പൊടി പറ്റിയാൽ ചൊറിയും, മഞ്ഞു കൊണ്ടാൽ ചൊറിയും, ചില ഡ്രസ്സ് ധരിച്ചാൽ ചൊറിയും, നൂല് കൊള്ളുന്നിടം ചൊറിയും. ആകെ വിഷമിച്ച് ശരീരം മുഴുവൻ ചൊറിച്ചത് കാരണം ഒരു ഡോക്ടറെ അടുത്ത് പോകാൻ പോലും മടിയായി തുടങ്ങി. കാരണം അതൊരു പേഴ്സണൽ ഇതാണല്ലോ. അപ്പോഴാണ് അച്ഛൻ്റെ 1727 എപ്പിസോഡ് വന്നത്. ജിജി എന്ന മകൾക്ക് 26 വർഷമായ സോറിയാസിസ് സൗഖ്യമായ സാക്ഷ്യം. നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ? അയച്ചത് ആ സാക്ഷ്യം കേട്ടപ്പോൾ, കേൾക്കാത്തവരെ കയർത്ത് കേൾക്കണം കേട്ടോ, ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ചങ്ക് തകർന്ന്. ശ്രദ്ധിച്ചോ, ഈശോയുടെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ 26 വർഷമായ സോറിയാസിസ് രോഗത്തിന് സൗഖ്യം കൊടുക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ സ്കിൻ അലർജി മൂലമുള്ള ചൊറിച്ചൽ മാറ്റിത്തരാൻ കർത്താവ് അങ്ങേക്ക് കഴിയും. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിച്ചു. ആശീർവാദ സമയത്ത് അച്ഛൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ സ്കിൻ സംബന്ധമായ രോഗപാടുകൾ നോർമൽ ആകട്ടെ എന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് മുതൽ എൻ്റെ ചൊറിഞ്ഞിൽ വിട്ടുപോയി. ഓ, എന്തൊരു അത്ഭുതമാണ് എൻ്റെ സഹോദരങ്ങളെ. ചൊറിച്ചൽ കാരണം ധരിക്കാൻ കഴിയാതിരുന്ന ഡ്രസ്സുകളെല്ലാം ഞാൻ നോർമലായിട്ട് കഴുകി അല്ലെങ്കിൽ ധരിക്കാൻ നോക്കി, ഒരു കുഴപ്പമില്ല. ചൊറിഞ്ഞ് കറുത്തിരുന്ന സ്കിന്നിൻ്റെ എല്ലാ പാടുകളും മാറി നോർമലേ. കൂടാതെ എനിക്ക് അൾസർ രോഗം കാരണം എന്ന വയറുവേദന ലൂസ് മോഷണമായിരുന്നു. അച്ഛൻ്റെ 1743 എപ്പിസോഡിൽ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ എപ്പിസോഡ് 1466 1743 ഇത് രണ്ട് എന്നും കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വയറുവേദന ലൂസ് മോഷണം കുറഞ്ഞു. ഇപ്പോഴുള്ള സമയമുള്ളപ്പോഴും ഞാൻ 1274 സ്കിൻ അലർജിയുടെ 1466 1774 കാണാറുണ്ട്. ഇത്രയും വലിയ സൗഖ്യം തന്ന ദൈവത്തിൻ്റെ മഹത്വം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. വലിയ ദൈവാനുഗ്രഹമല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനീ ടോക്ക് എടുക്കുമ്പോൾ ഈശോയ്ക്ക് എത്ര ആഗ്രഹമാണ്. രോഗികളെ സുഖപ്പെടുന്ന ദൈവരാജ്യ ശുശ്രൂഷയുടെ ഭാഗമാണ്. അതിന് ശുശ്രൂഷയുണ്ടോ, അവരുടെ രോഗസൗഖ്യം ഉണ്ടാവും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ ധ്യാനങ്ങളൊന്നും കൂടാൻ പറ്റുന്നില്ലെങ്കിലും അല്ലേ, ഇത് കർത്താവ് ഒരുപാട് അനുഗ്രഹിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനത്തെ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളുള്ളത് എടുത്ത് നിങ്ങൾ നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് അനേകർക്ക് പുതിയ ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ സുവിശേഷ വേല ചെയ്ത് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുള്ള ആത്മാക്കളെ പെറുക്കിയെടുക്കണം. അതിന് ജാതിയ മതവും നോക്കരുത്, അനേകം രക്ഷപ്പെട്ടിട്ടേ. പ്രൈസ് ദ ലോർഡ് കേട്ടോ. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നീ എന്തെങ്കിലും ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപാട് സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട്, തലക്കെട്ട് മറന്നു പോയില്ലല്ലോ. ആ ഓക്കെ, തലക്കെട്ട് ഇതാണ്. ചില കാര്യങ്ങൾ ബാക്കിയെല്ലാം പറഞ്ഞു വരുമ്പോഴേ, ചില കാര്യങ്ങൾ എല്ലാവരോടും പറയേണ്ടതില്ല. അതാണ് വചനം. 1 സമൽ 10:16 വചനം. അവിടെ പറയുകയാണ്, അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാം. ഈ സാവൂളിൽ നഷ്ടപ്പെട്ട കഴുതകൾ അന്വേഷിച്ച് യാത്ര പോവാണല്ലോ.
അതെല്ലാം കഴിഞ്ഞിട്ട് സാമൂലിന്റെ അടുത്തൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഈ സാമൂലിന്റെ അപ്പൻ്റെ അല്ല പിതൃ സഹോദരൻ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ പോയിരിക്കുക? അപ്പം കഴുതി അന്വേഷിച്ചു പോയത്. ഇന്ന് ഞങ്ങൾ സാമൂലിന്റെ അടുത്ത് വന്നപ്പോൾ അവൻ എന്നാ പറഞ്ഞെന്ന് ചോദിച്ചു. സാമൂൽ എന്നാ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ സാമൂൽ പ്രവാചകൻ പുരോഹിതനാണല്ലോ. അപ്പോൾ ഈ സാമൂൽ പറയുന്ന മറുപടിയാണ്, ഈ പിതൃ സഹോദരൻ പറയുന്ന മറുപടി എങ്ങനെയാണ്? സാമൂൽ പറഞ്ഞു, കഴുതകളെ കണ്ടു കിട്ടിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു. ശരിയാണ്, സാമൂൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അടുത്തത് എന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ താൻ രാജാവാകാൻ പോകുന്ന കാര്യം സാമുവൽ തന്നോട് പറഞ്ഞ കാര്യം അവൻ ആരോടും പറഞ്ഞില്ല, ഇവിടെ പറഞ്ഞില്ല. പ്രൈസ് ദ ലോർഡ്. എന്തൊരു വിവേകം എന്ന് നോക്കിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ശരിയാണ്, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിൽ ആ കഴുതകളെ കീർത്തം കിട്ടിയെന്ന് പറഞ്ഞു, കഴുതെ കിട്ടിയില്ല എന്ന് ചോദിച്ചു കിട്ടിയെന്ന് പറഞ്ഞു, എന്ന് മാത്രം ഞാൻ രാജാവാകാൻ പോവാണ്, കണ്ടോ, കമോ എന്ന് മിണ്ടിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവം ഒരാളെ ഉയർത്താൻ തോക്കുന്നപ്പോൾ ദൈവം ഉയർത്തിക്കൊണ്ട് വരുന്ന നമ്മൾ നാട്ടുകാരോട് വിളിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. മറിച്ച് ദൈവം തന്നെ ദൈവത്തിൻ്റെ സമയത്ത് അനൗൺസ് ചെയ്യേണ്ട രീതിയിൽ അനൗൺസ് ചെയ്തോളും. ഹല്ലേലൂയ. അല്ല, നമ്മളത് ആരോട് പറയുക? അതാണ് ചില ആത്മീയ രഹസ്യങ്ങൾ, ദൈവം നിന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുള്ള ചില രഹസ്യങ്ങൾ, ഭാവിയിൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ചില മറ്റുള്ളവർ ചില പ്രാർത്ഥിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളത് ചുമ്മാ ഇങ്ങനെ വിളിച്ചു പോകാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കാണെങ്കിൽ ഈ കോഴി മുട്ടയിട്ട പോലെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം വരികയല്ല. മിക്കവാറും പറയുന്നവരോട് കൂടി അതിന് ഏർപ്പാട് തീരുവാൻ ചെയ്യും. അങ്ങനെയുണ്ട് ചില ആത്മീയ രഹസ്യങ്ങൾ പുറത്ത് പറയരുത്, അങ്ങനെയുണ്ടല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് എനിക്ക് പല അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അനുഭവത്തിൽ നിന്നും കൂടിയാണ് ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില കാര്യത്തിൽ പറയേണ്ടത് പറഞ്ഞാൽ മതി, ബാക്കി പറയേണ്ട ആവശ്യമില്ല. ചില ആത്മീയ രഹസ്യങ്ങൾ നമ്മൾ ഇച്ചിരി ഒരു രഹസ്യാത്മകതയുള്ള നല്ലതാണ്. അതേസമയം നിങ്ങൾക്കൊരു ആത്മീയ പിതാവുണ്ട്, നിങ്ങൾ ഷെയർ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫോർമേഷനിലിരിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ബ്രദറാണ്, സെമിനാരിക്കാരനാണ്, സ്പിരിച്വൽ ഫാദറുണ്ട്, അല്ലെങ്കിൽ അധികാരികളുണ്ട്, നിങ്ങൾ ഷെയർ ചെയ്തോ, അതല്ല അത് വേറൊരു വിഷയമാണ്. അല്ലെങ്കിൽ പിന്നെ ദൈവം പറഞ്ഞിരിക്കാൻ അപ്പനോടും അമ്മയോടും പറയുന്നതിന് അതിനകത്ത് നോക്കുക. പക്ഷെ അതല്ലാത്ത ചില വിളിച്ചു പറയലുകളും ചില ആവശ്യമില്ലാത്ത കിള്ളുക്കള്ളിയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടികളും നന്നായിരിക്കില്ല. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്ന സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് ചെയ്ത മഹനീയ കൃത്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ, എൻ്റെ കർത്താവ് എല്ലാത്തിനും നന്ദി, സ്തോത്രം, സ്തുതി, മഹത്വം, ആരാധന. അന്നൊരു ഉച്ചത്തിൽ സ്തുതിക്കാം. കുഞ്ഞുങ്ങളെല്ലാം സ്തുതിച്ചോ, ഹാലേലിയ ഹാലേലിയ ഹാലേലിയ. ഈ വചനം ജീവിക്കാൻ ഞങ്ങൾക്കൊരു ക്രമ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഇവരെ ഇപ്പോൾ പ്രത്യേകം ആശീർവദിക്കുമ്പോൾ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് ശരീരത്തിൽ അലർജി രോഗം മൂലം ക്ലേശിക്കുന്ന ഓരോരുത്തരെ ഇപ്പോൾ സമർപ്പിക്കുക. അവരുടെ ആത്മാവിനെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവ് ദൈവമേ, ഞങ്ങളുടെ അവരുടെയൊക്കെ ജീവിതത്തിൽ വന്നപ്പോൾ എല്ലാ പാപഘടങ്ങളിൽ നിന്ന് പുറക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈശോയെ അവിടുത്തെ പരിശുദ്ധ രക്തത്തിൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനും കർത്താവിൻ്റെ കൃപയുടെ വചനത്തിൽ ഞാൻ സമർപ്പിക്കും. ലൂക്ക 9:1-2, ലൂക്ക 6:19, അമരൻ്റെ ശക്തി പുറപ്പെടും അനേകരെ ഈ വചനങ്ങളെല്ലാം ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ അലർജി രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്ന ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന വിട്ടുപോട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ഓ ദൈവം, നാളുകളായിട്ട് അൾസർ രോഗം, ലൂസ് മോഷൻ, അസിഡിറ്റി, ഇതുമൂലം ക്ലേശം അനുഭവിക്കുന്ന വർഷങ്ങൾ, എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും പുതിയതാണെങ്കിലും ശരി, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ വിശ്വസിക്കുന്നവർക്ക് സൗഖ്യം പ്രാപിക്കട്ടെ. നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. പരീക്ഷ ഒരുക്ക പ്രാർത്ഥനകൾക്ക്, ദൈവവിധ്യാനത്തിനൊക്കെ അനേകർക്ക് വരെ ഇട വരട്ടെ. ഈ എപ്പിസോഡ് അനേകർക്ക് അയച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.